എല്ലാവർക്കും ഒരിക്കൽ കൂടി നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് സ്വാഗതം കളിമണ്ണിൽ ചുട്ടെടുത്ത ചിക്കനും കപ്പയും അതാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കാനുള്ള പരിപാടി കപ്പ ചുട്ടെടുക്കാനായിട്ട് ആദ്യം നല്ലൊരു കല്ലടുപ്പുണ്ടാക്കണം നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല കല്ല് കിട്ടുന്ന സ്ഥലമാണ് അവിടുന്ന് കല്ലെടുത്ത് നമ്മളൊരു നല്ല അടുപ്പ് ആദ്യം ഉണ്ടാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ വേണ്ടത് പച്ചക്കുരുമുളകാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തു രണ്ടാമത് വേണ്ടത് കറിവേപ്പിലയാണ് അതും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തു പിന്നെ കപ്പ ചൂടാൻ നമുക്ക് പ്ലാനുണ്ട് അപ്പോൾ കപ്പ പറിക്കണം കപ്പ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടി അടുത്ത പറമ്പിൽ പോയി നല്ല രണ്ടു മൂന്ന് ചൂട് കപ്പ പറിച്ചു സാധനം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇനി പരിപാടികൾ തുടങ്ങുകയാണ് ആദ്യം തന്നെ കപ്പ അടുപ്പിലിട്ട് നമ്മൾ ചുടാൻ തുടങ്ങി ചിക്കൻ വാങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് നന്നായിട്ട് കഴുകി നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്നു കൂടാതെ മസാലയെല്ലാം നമ്മൾ അരച്ചു വെച്ചിരുന്നു പച്ചക്കുരുമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി ഒരു മൂന്നാല് മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചമുളകുണ്ട് കുരുമുളക് പൊടിയുണ്ട് എല്ലാ മസാലകളും ഇതിൻ്റെ പ്രധാനമായിട്ട് പച്ചക്കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടേണ്ടത് കുരുമുളകിൻ്റെ അംശം കൂടുതലായിട്ട് നിൽക്കണം അതുകൊണ്ട് പച്ചക്കുരുമുളകുണ്ട് കുരുമുളക് പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് ഉപ്പുണ്ട് എല്ലാം കൂടെ കൂടി നമ്മളൊരു മസാല ഇതിലേക്ക് ആഡ് ചെയ്യാണ് മസാല ശരിക്കും ചിക്കനിലൊന്ന് പിടിക്കുന്ന രീതിയിൽ നമ്മൾ കുഴച്ച് കൊടുക്കണം കൂടാതെ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് തൈര് തൈര് മേടിച്ച് നന്നായിട്ട് തൈര് ഈ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും തൈര് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒപ്പം കുറച്ച് വിന്നാഗിരിയും കൂടെ ഒഴിക്കുക മീന്നാഗിരി ഒഴിച്ച് ആ ഒരു പുളി തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് വിന്നാഗിരി സഹായിക്കും വിന്നാഗിരി എല്ലാം കൂടെ കൂടി ഒഴിച്ച് നമ്മളീ പറഞ്ഞ ചിക്കൻ്റെ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ്റെ ഇത് മസാല പുരട്ടി ചിക്കൻ റെഡിയാക്കി വെക്കുന്നു നേരത്തെ പറിച്ചുകൊണ്ട് വന്ന കരിവേപ്പിലയും ഈ കൂടി ഇടുക ആ സമയത്ത് തന്നെ നമ്മുടെ കപ്പ നേരത്തെ ചൂടാൻ ഇട്ടായിരുന്നു കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ കപ്പ ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഏകാലും നമുക്ക് ഇത് അടുപ്പ് കത്തിക്കണം കപ്പ ഇട്ട് ചുട്ട് കഴിയുമ്പോൾ അടുപ്പിനകത്ത് കനല് കൂടുതലുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കനലിന് മാത്രമായിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി കൂടിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് വാട്ടിയ ഒരു വാഴയില അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കണം ചിക്കൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പത്ത് കാടമുട്ട മേടിച്ചിട്ടുണ്ട് കാടമുട്ടയും കൂടെ കൂടെ ഇതിനകത്ത് വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ടാണ് പരിപാടി കാടമുട്ട നന്നായിട്ട് കഴുകി ചിക്കൻ്റെ കൂടെ വെച്ച് വാഴയിലക്കകത്ത് പൊതിയുന്നു വാഴയിലക്കകത്ത് പൊതിയുന്നത് എന്തെന്നു പറഞ്ഞാൽ വാഴയിലാണ് നമ്മളിത് പൊതിഞ്ഞെടുക്കുന്നത് വാഴയില പൊതിഞ്ഞ് കഴിയുമ്പോൾ വാഴയിലയുടെ ആ പുള്ളി ഒരു ടേസ്റ്റും കൂടെ ഇതിനകത്ത് വരും അതിനുവേണ്ടിയാണ് നല്ലപോലെ പൊതിഞ്ഞ ശേഷം ഒരു വാഴനാര് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം നന്നായിട്ട് കെട്ടിയിട്ട് വാഴയില മാത്രം ഇട്ട് നമുക്ക് നേരിട്ട് പുള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകൾ ചെയ്യുന്നത് ആദ്യം സാധനം നമ്മുടെ മസാല ചിക്കനെല്ലാം വാഴക്കലേക്കകത്ത് കെട്ടിവെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ മേടിച്ചിട്ടുണ്ട് ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ട് പൊതിയാനായിട്ടാണ് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ് ഫോയിൽ പേപ്പറും നമ്മൾ രണ്ട് ലെയർ ലെയറായിട്ടിട്ട് പൊതിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സാധനം ചുട്ടെടുക്കുകയാണ് അപ്പോൾ തരി പോലും അകത്ത് കരിയരുത് എന്നാൽ ഇത് നന്നായിട്ട് വെന്തു വരുവും വേണം അങ്ങനെ നമ്മുടെ ഒരു പത്ത് ഇത് നമ്മളുണ്ടാക്കി നേരെ ഫോയിൽ പേപ്പറിൽ ഇട്ടിട്ട് നമുക്കിത് ചൂടാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാടത്ത് പോയിട്ട് നല്ല മണ്ണ് കളിമണ്ണ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ കളിമണ്ണ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ അപ്പം വാഴയിലുണ്ട് ഫോയിൽ പേപ്പറുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് ഇവനൊന്നും കൂടെ പൊതിയാണ് മണ്ണിട്ട് പൊതിയും എന്ന് പറഞ്ഞാൽ ഇവൻ വെളിയിൽ മാത്രം നന്നായിട്ട് ചൂടായി അകത്തേക്ക് ഉരുകി ചെന്ന് അങ്ങനെയെല്ലാം നമ്മുടെ വേവിക്കും നമ്മുടെ അടുപ്പ് നല്ല ഉഗ്രനായിട്ട് കനലായി കിടപ്പുണ്ട് നേരത്തെ കപ്പയിട്ടെല്ലാം കൂടെ കൂട്ടി അടുപ്പിന് നല്ല ഉഗ്രൻ കനലിൽ മാത്രമായിട്ട് ആ കനലിലിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് അല്ലാതെ തീ കത്തിച്ചോ ഇതല്ല ആദ്യം ഉണ്ടാക്കിയ കപ്പയുടെ ഇതിനകത്തുള്ള ഇതെല്ലാം നല്ല വിറങ്ങിൻ്റെ എല്ലാം കനല് മാത്രം കടന്നിട്ട് നമ്മുടെ പത്ത് ഇതുപോലെ കളിമണ്ണില് ഉരുട്ടിയെടുത്ത് പത്ത് നമ്മുടെ ചിക്കൻ്റെ ഇതുണ്ട് പത്ത് ചിക്കനും പത്ത് കാടമുട്ടയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പത്തും ഒരുമിച്ച് നമ്മൾ ആയിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ് പ്രോസസ്സ് കുറച്ച് ടൈമുള്ളതാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഇതുപോലെ ഈ കനലിനകത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് കിട്ടണം അപ്പോൾ ഏകദേശം ഇത് വെന്ത് വരുന്നുണ്ട് വെന്ത് വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കളിമണ്ണ് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ കളിമണ്ണ് ചൂടായിട്ട് കഴിയുമ്പം കളിമണ്ണ് പൊട്ടി ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കളിമണ്ണ് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തട്ടിക്കളയാം ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുമ്പോൾ കളിമണ്ണ് സാധനം എല്ലാം അങ്ങ് പോവും നമുക്ക് കിട്ടുന്ന ഫോയിൽ പേപ്പർ മാത്രമായിട്ടുള്ള നമ്മൾ ചിക്കൻ ചുട്ടെടുത്ത ചിക്കൻ അതുപോലെ തന്നെ കിട്ടും നമ്മുടെ എല്ലാ ഉണ്ടകളും നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ലക്ഷണം എങ്ങനെയാണെന്ന് അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തേച്ച് പിടിച്ചിരുന്ന കളിമണ്ണെല്ലാം പൊട്ടിപ്പോയി നല്ല ചൂടായതുകൊണ്ട് കളിമണ്ണ് പൊട്ടി ഫോയിൽ പേപ്പർ മാത്രമേ കാണാവുള്ളൂ ഫോയിൽ പേപ്പറിലുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു ഉണ്ടെ എടുത്തൊന്ന് പൊട്ടിക്കുകയാണ് ഇത് പഴയകാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ഒരു റെസിപ്പി നമ്മൾ പറഞ്ഞ് കേട്ടിട്ടോ ഉള്ളതാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒന്ന് ട്രൈ ചെയ്തു അതുകൊണ്ട് ആദ്യത്തെ ഒരു പരീക്ഷണമാണ് പരീക്ഷണം വിജയിച്ചോ എന്നോ അറിയാനായിട്ട് ഇത് പൊട്ടിച്ച് കഴിച്ച് നോക്കിയെങ്കിലേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഇത് പൊട്ടിക്കാനായിട്ടും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ തീക്കകത്തുനിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഇപ്പം തുറക്കുകയാണ് മണമൊക്കെ തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ഈ വർഷം ആദ്യമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു പരീക്ഷണ ആണ് കണ്ടിട്ട് പരീക്ഷണം വിജയിച്ചു ചിക്കനൊക്കെ പച്ചക്കുരുമുളകിൽ നന്നായിട്ട് വെന്ത് ഇരിക്കുന്നു നല്ല സ്മെല്ല് വരുന്നുണ്ട് അടുക്കുള്ള കാടമുട്ട കാടമുട്ട എടുത്ത് നമ്മളിനി തോട് കഴി എടുത്ത് കളയുമ്പം ആ അതും വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ചൂടിനകത്ത് നന്നായിട്ട് പുഴുങ്ങിട്ടുണ്ട് ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാ പീസും വെന്തിട്ടുണ്ട് ഈ ചിക്കൻ ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തു പക്ഷേ ഈ ചൂട് കുറച്ച് ഈസ് അതിൽ കുറവായതുകൊണ്ടാന്ന് തോന്നിയ ഞാൻ അങ്ങോട്ട് ഡ്രൈ ആയില്ല കുറച്ചുകൂടി ഡ്രൈ ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെടുത്ത പീസ് ആ പിന്നെ നമ്മളെടുത്ത പീസുകളിലൊക്കെ ചിക്കൻ ചെയ്ത് കണ്ടോ ഇപ്പം കണ്ടല്ലേ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ചിക്കൻ ശരിക്കും ചുട്ടത് ഈ പീസുകളിലൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് മറ്റേതിനേക്കാളിലും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേത് നമ്മൾ ചിക്കൻ വെന്തത് മാത്രമേ ഉള്ളൂ ഇത് ചുട്ടെടുത്ത ചിക്കനും ചുട്ടെടുത്ത കപ്പയും നമ്മുടെ കാടമുട്ടയും കൂടിയൊക്കെ ഞങ്ങൾ നന്നായിട്ടൊരു പിടി പിടിച്ച് കെട്ടോ പത്ത് സാധനവും പടപടാ പൊട്ടിച്ച് എല്ലാം കൂട്ടുകാരും എല്ലാവരും കഷ്ടപ്പെട്ടതിന് റിസൾട്ട് നന്നായിട്ടുണ്ടായി എല്ലാവരും കൂടെ കൂടി നന്നായിട്ട് കഴിച്ചു ഒന്നും മിച്ചം വെച്ചില്ല ഈ ചിക്കൻ ചുട്ടെടുത്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇനിയും ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം